കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ വാഹനത്തിൽ ബ്രേക്ക് ബ്രേക്ക് യൂണിറ്റ് ഉണ്ടല്ലോ, ബ്രേക്കിന്റെ കമ്പ്ലീറ്റ് സിസ്റ്റം, അതായത് ബ്രേക്ക് പാഡ് തൊട്ട് അതിന്റെ ലൈന്, അതേപോലെ ഈ ഫ്രണ്ട് ബോണറ്റിനകത്ത് വരുന്ന ഈ മാസ്റ്റർ സിലിണ്ടർ, ഈ മാസ്റ്റർ സിലിണ്ടർ, മറ്റേ ബ്രേക്ക് ബൂസ്റ്റർ, സംഭവങ്ങളെല്ലാം എല്ലാം ഒരു ഒരു ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട്, ബ്രേക്കിംഗ് എന്നുള്ള ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ മാക്സും മിനിമം രണ്ട് അടയാളപ്പെടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാക്സിമവും മിനിമവും ഈ പറഞ്ഞ കണ്ടെയ്നറിൽ, ഈ പറഞ്ഞ ഫ്ലൂയിഡിന്റെ റിസർവ് വയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇതിൽ കൂളന്റ് ഇത്രയും കഴുത്ത് വരെയും കഴുത്തറ്റം വരെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സക്ക് ചെയ്ത് എടുത്തു കളയണം, അതായത് ഒരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട്, സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സക്ക് ചെയ്ത് എടുത്തു കളയുകയാണ്. അപ്പോൾ ഇപ്പോൾ മാക്സിമത്തിൻ്റെ തൊട്ട് താഴെ ഞാൻ ഇനിയും കുറക്കാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ സക്ക് ചെയ്ത് കളയുകയാണ്, ഇതേപോലെ കുറേ ഞാൻ കളഞ്ഞോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പറഞ്ഞിരിക്കുന്ന അളവിലും കൂടുതലായിരുന്നു. അപ്പോൾ ഞാനൊരു മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെയും നടുവിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. കാരണം അമിതമായാൽ അമൃതും വിഷം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ സയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിവിടെ ഒരു പെഡലുണ്ട്, ബ്രേക്ക് പെഡലുണ്ട്, അത് അപ്ലൈ ചെയ്യുമ്പം ഫ്രണ്ടിലുള്ള മാസ്റ്റർ സിലിണ്ടർ അല്ലെങ്കിൽ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ അവിടെ നിന്ന് ഈ പറഞ്ഞ ഫ്ലൂയിഡ് ലൈൻസിലൂടെ കാലിപ്പറിലേക്കും അതേപോലെ മറ്റുള്ള എന്താണോ ഇപ്പം ചിലതിൻ്റെ നാലും എന്തായിരിക്കും ഡിസ്ക് വരുന്ന ഇതുണ്ട്, ബാക്കിൽ ഡ്രമ്മും ഫ്രണ്ടിൽ ഡിസ്കും വരുന്നതുണ്ട്. ഇപ്പം മോഡേൺ വാഹനങ്ങളിലെല്ലാം നാല് വീലുകളിലും ഡിസ്ക്കാണ്. അപ്പം നമ്മൾ അത്യാവശ്യം വലിയ വലിയ ജർമ്മൻ കാറുകളൊക്കെ നോക്കുവാണെങ്കിൽ നാല് വീലും ചിലപ്പോൾ ഡിസ്ക് ആയിരിക്കും, പക്ഷേ എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് ആയിരിക്കും അതിനൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഈ ബ്രേക്ക് കാലിപ്പർ അല്ലെ ബ്രേക്ക് എന്താണോ ഈ പറഞ്ഞ ഡ്രമ്മുകളിലേക്ക് ഈ ലൈൻസിലൂടെയാണ് ഫ്ലൂയിഡ് പമ്പ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ പ്രഷറിൽ ഇപ്പം ബ്രേക്ക് കാലിപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക് കാലിപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് കാലിപ്പറിനകത്ത് പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണിലേക്ക് പ്രഷർ വരുമ്പം, ഫ്ലൂയിഡ് പ്രഷർ വരുമ്പം അതാണ് അത് അടുക്കുമ്പം ഈ പാഡ് ഡിസ്കുമായിട്ട് അടുത്ത് വരികയും അവിടെ ഒരു ഫ്രിക്ഷൻ രൂപപ്പെടുകയും അങ്ങനെയാണ് ബ്രേക്കിംഗ് സാധ്യമാകുന്നത്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം. അപ്പോൾ നമ്മൾ അമിതമായിട്ട് ഇപ്പം ഒരു മിനിമം മാക്സിമം ലെവല് അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും മുകളിൽ അതിലും കൂടുതൽ നമ്മൾ കംപ്ലീറ്റ് കഴുത്തറ്റം ഫില്ല് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഈ ബ്രേക്ക് ഫ്ലൂയിഡ് നിലവിൽ .3, .4 പോലുള്ള ബ്രേക്ക് ഫ്ലൂയിഡുകളുണ്ട്, അതെല്ലാം പരമാവധി ഈ ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്തിട്ട് നല്ല എഫിഷ്യൻറ്റ് ബ്രേക്കിംഗ് സാധ്യമാക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ .3, .4 ഒക്കെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്ത് വരുമ്പം സ്വാഭാവികമായിട്ടും ചൂട് അനുഭവപ്പെടും. എവിടുന്ന് കാലിപ്പർ തൊട്ട് ബ്രേക്ക് ലൈൻസ് മുതൽ മാസ്റ്റർ സിലിണ്ടർ അല്ലെങ്കിൽ ബ്രേക്ക് ബൂസ്റ്റർ വരെ അതിൻ്റെ ഒരു ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം കാലിപ്പറും അല്ലെങ്കിൽ പാഡ്, നമ്മളിപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം പാഡിൽ അനുഭവപ്പെടുന്ന ചൂട്, പാഡിൽ അനുഭവപ്പെടുന്ന ചൂട് പിന്നെ അത് ലൈൻസിലൂടെ ഈ ബ്രേക്ക് ലൈൻസിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് മുകളിലേക്ക് എത്തും. ഇപ്പം അങ്ങനെ എത്തുമ്പം ഈ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്ലൂയിഡിൻ്റെയും പ്രോപ്പർട്ടി അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ്, അതായത് ചൂട് തട്ടുമ്പോൾ വിഘടിക്കാനും എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ നമ്മൾ ഈ കണ്ടെയ്നറിലും എന്തുണ്ടാവും, കണ്ടെയ്നറിലും അതേ പ്രോപ്പർട്ടി തന്നെ കാണിക്കും. അപ്പോൾ ഇവിടെ ചൂടുണ്ടാകുമ്പോൾ ഈ ഫ്ലൂയിഡ് ചൂടാവുകയും അത് ഈ കണ്ടെയ്നറിൽ ഒരു പ്രഷർ രൂപപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രഷർ രൂപപ്പെടുമ്പം അതിനകത്ത് സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു വാക്വം അല്ലെങ്കിൽ ആ ഒരു പ്രഷർ പുറത്തേക്ക് തള്ളാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് സർക്കുലേറ്റ് ചെയ്യാനോ ഉള്ള സ്ഥലം ഇല്ലാതെ ആവുമ്പം അവിടെ എന്താവും, അപ്പോൾ കൂടുതൽ ചൂട് ഓവർ ഹീറ്റ് ആകാനുള്ള സാധ്യത കൂടും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിങ്ങിനെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും കഴുത്തറ്റം വരെ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും മിനിമത്തിലും മാക്സിമത്തിലും മിഡിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ പഠിക്കണം. എഞ്ചിൻ റൂമൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ലെവലിൽ തന്നെ കൂളൻ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഉള്ളതായിട്ട് കണ്ടത്. അപ്പോൾ ഞാനത് സക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ചക്ഷൻ ഇതുണ്ടല്ലോ, സിറിഞ്ച് ഉപയോഗിച്ച് നമ്മൾ സക്ക് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. നിങ്ങൾക്ക് സിറിഞ്ച് ഉപയോഗിക്കുന്നതിന് ഏറ്റവും ഉത്തമം, അതിൻ്റെ ഫിൽറ്റർ ഓൾറെഡി ഡാമേജ് ആണ്, അതായത് ഈ റിസർവോയറിൻ്റെ ഫിൽറ്റർ ഉണ്ട് മുകളിൽ വരുന്ന, അത് ഓൾറെഡി ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലൂടെ കുത്തിയിട്ടാണ് ഈ സിറിഞ്ച് ഉപയോഗിച്ച് സക്ക് ചെയ്ത് ഫ്ലൂയിഡ് പുറത്തേക്ക് എടുത്തത്. നിങ്ങൾ തുണി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പല വീഡിയോസിലും തുണി ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുണ്ടാവും, കണ്ടിട്ടുണ്ടോ? അങ്ങനെ തുണി ഉപയോഗിക്കുമ്പം തുണിയിൽ അടങ്ങിയിരിക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കൽസ് ഈ ഫ്ലൂയിഡുമായിട്ട് മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള പൊടിയും ഈ തുണിയുടെ ഈ അഴുക്കുകളും കാര്യങ്ങളൊക്കെ അതിൽ പെട്ടുപോവാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഫ്ലൂയിഡ് മോശമാവുകയും അത് ലൈൻസിലൂടെ അല്ലെങ്കിൽ അത് താഴോട്ടേക്ക് കടന്നു പോയിട്ട് ബ്ലോക്കേജ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും നല്ലത് ഒരു സിറിഞ്ച് എപ്പോഴും വാഹനത്തിൽ വെക്കുക, അത് മേടിലുള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സക്ക് ചെയ്ത് പുറത്തോട്ടേക്ക് വലിക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ സക്ക് ചെയ്തിട്ട് ഒരു കുറേ എന്തായാലും ഒരു 8-10 പ്രാവശ്യം ഞാനത് സക്ക് ചെയ്ത് പുറത്തോട്ടേക്ക് കളഞ്ഞിട്ടുണ്ട്. കാരണം അത്രയധികം എക്സസീവായിട്ടുള്ള ഫ്ലൂയിഡാണ് ഇത്രയും കാലം ഈ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കുക, ഇനി ഇങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, അതേപോലെ കൂടുതലായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, അത് കളയണം.
ഒരിക്കലും അമിതമായിട്ട് വെക്കാൻ പാടില്ല. അതേപോലെ അതിന്റെ കളർ ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഡോട്ട് ത്രീ ഡോട്ട് ഫോർ ഇപ്പം മഞ്ഞയും ചുവപ്പൊക്കെ കളർ വരുന്നുണ്ടല്ലോ ബ്രേക്ക് ഫ്ലൂയിഡ്, അത് മിക്സപ്പ് ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഡോട്ട് ത്രീ ഒഴിച്ച വാഹനമാണെങ്കിൽ അതിൽ ഡോട്ട് ഫോർ കയറി ഒഴിക്കാതിരിക്കുക. കാരണം അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇതിൻ്റെ കളർ, കളർ ഒരു ചാര കളറിൽ, ഒരു ചാണകത്തിൻ്റെയൊക്കെ കളർ ബ്രൗൺ തവിട്ട് നിറത്തിലേക്ക് മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് അതേ ചില വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ കറുത്തിട്ട് അത്രയും മോശമായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും റീപ്ലേസ് ചെയ്യണം നിങ്ങൾ. അങ്ങനെ റീപ്ലേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആയിരിക്കില്ല എന്ന് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രേക്ക് ലൈൻസിൽ കച്ചറകൾ കേടുപാടുകൾ ഉണ്ടാകാം. അത് സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ എപ്പോഴും ആ ബ്രേക്ക് യൂണിറ്റ് എന്ന് പറയാം ജസ്റ്റ് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതും ഇവിടെ ടോപ്പപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ബ്രേക്ക് ഫ്ലൂയിഡ് ക്ലീൻ ആണോ അല്ലെങ്കിൽ ക്ലീൻ അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അതേപോലെ ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക, അതേപോലെ ബ്രേക്ക് റോട്ടറിന് ഡിസ്കിന്, ഈ ഡിസ്കിന് അമിതമായിട്ടുള്ള തേയ്മാനങ്ങളും അതേപോലെ എഡ്ജ് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതായത് ചിലതിൻ്റെ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് വന്നിട്ട് എന്താ നമ്മൾ ഈ കടിച്ചിട്ട പോലെ ഉണ്ടോ, അതായത് ഒരു അൺഈവൻ ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ചില ആൾക്കാരുടെ വാഹനത്തിൻ്റെ ഡിസ്ക്, ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. അത് നമ്മൾ ഡിസ്ക് പാഡ് തീർന്നിട്ട് നമ്മൾ അത്രയും ഓടിച്ചതൊക്കെ കൊണ്ടാണ് ഈ ഡിസ്കിന് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടായാലും ഇത്തരത്തിൽ ഡിസ്കിന് ഡാമേജസ് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വണ്ടിയുടെ സ്റ്റെപ്പിന് മാറാനും അല്ലെങ്കിൽ ടയറൊക്കെ അഴിക്കുന്ന സമയത്ത് ഈ ഡിസ്കൊക്കെ ഒന്ന് കറക്കി നോക്കുക, ഡിസ്കിൽ സ്ക്രാച്ച് ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ എഡ്ജിൽ ഭയങ്കരം ഒരു പുറത്തേക്ക് നല്ല രീതിയിൽ എം പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇതൊരു യൂണിറ്റ് ആണ്. ഈ ബ്രേക്ക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു സാധനമാണ്. പിന്നെ ABSൻ്റെ ഒക്കെ വരുന്ന ABS മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടോ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഞാനിപ്പോൾ ഈ ഒരു വാഹനം ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത് ശ്രദ്ധിക്കും.